വയലമീൻ ഇന്നിപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇന്നലത്തെ തുടർച്ചയായി ഇന്നും വാർത്താ സമ്മേളനം നടത്തിയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിന്റെ ഉദ്ദേശം? എന്തായിരുന്നു? ആർക്കൊക്കെതിരെയാണ് പ്രതികരണം? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലാണ് ഇ പി ജയരാജൻ ബി ജെ പി കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവാദം മുളപൊട്ടുന്നത്. അന്നും അതിന് തിരികൊളുത്തിയത് ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം അത് തണുത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആ വിവാദത്തിന് വീണ്ടും ജീവൻ വെക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. താനുമായി ഇ പി ജയരാജൻ എവിടെയൊക്കെ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളതിന്റെ വിശദാംശങ്ങളാണ് ഇന്നിപ്പോൾ ശോഭ പറഞ്ഞിരിക്കുന്നത്. ഡൽഹിയിൽ വെച്ചും ദല്ലാൽ നന്ദകുമാറിന്റെ വീട്ടിൽ വെച്ചും തൃശൂർ രാമനിലയത്തിൽ വെച്ചും കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന് നേരത്തെ പറഞ്ഞെങ്കിൽ ഇന്ന് അത് ഏത് തീയതിയിലാണ് ഏത് മുറികളിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്? അന്ന് കൂടിക്കാഴ്ച നടക്കുമ്പോൾ രാമനിലയത്തിൽ ഏതൊക്കെ നേതാക്കളുണ്ടായിരുന്നു, അവർ ഏതൊക്കെ മുറികളിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നതിന്റെ തെളിവുകളടക്കമാണ് ശോഭാ സുരേന്ദ്രൻ ഇന്നിപ്പോൾ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. തന്റെ ആരോപണത്തിൽ വിശ്വാസ്യത കുറവുണ്ടെങ്കിൽ രാമനിലയത്തിലെ സന്ദർശക രജിസ്റ്റർ പരിശോധിക്കുമെന്ന് കൂടി ശോഭ പറയുന്നുണ്ട്. അന്നേ ദിവസം തന്റെയും ഇ പിയുടെയും ടവർ ലൊക്കേഷൻ പരിശോധിക്കൂ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി ശോഭ പറഞ്ഞു വെക്കുകയാണ്. പക്ഷേ ഇതിനെ ഏറ്റുപിടിക്കാനോ അതിന് മറുപടി പറഞ്ഞ വിവാദം കൂടുതൽ കത്തിച്ച് നിർത്താനോ സി പി എം നേതൃത്വം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇ പി ജയരാജൻ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്തിട്ടില്ല. നിലവാരമില്ലാത്തവരുടെ ആരോപണങ്ങളോട് ആക്ഷേപങ്ങളോട് പ്രതികരിക്കാനില്ല എന്ന പ്രതികരണം മാത്രമാണ് ഇ പിയുടെ ഭാഗത്തുണ്ടായത്. മറുപടി പറയാനില്ല എന്ന് പാർട്ടി സെക്രട്ടറിയും പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇപ്പോൾ ഈ തിരൂർ സതീഷിന്റെ തുറന്നു പറച്ചിലിൽ പൊള്ളുന്നത് ബി ജെ പിക്ക് മാത്രമല്ല, അത് കുടകരയിലായിരുന്നാലും ഇപ്പോൾ ഉയർന്ന ഇ പി വിവാദത്തിലായിരുന്നാലും അത് സി പി എമ്മിനും കാര്യമായി പൊള്ളുന്നുണ്ട്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതുകൊണ്ട് ഇ പി വിവാദത്തിൽ ഇപ്പോൾ ശോഭയുടെ തുറന്നു പറച്ചിലുകളോ ഇപ്പോഴത്തെ ആരോപണങ്ങളോ ഏറ്റുപിടിക്കേണ്ടതില്ല എന്നുള്ളതാണ് സി പി എം നേതൃത്വത്തിന്റെ നിലപാട് എന്നുള്ളതാണ് അവരുടെ പ്രതികരണങ്ങൾ വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കാനാകുന്നത്. പക്ഷേ ശോഭ ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുമോ ഇനിയും മുന്നോട്ട് പോകുമോ എന്നുള്ളത് ഏറെ പ്രധാനമാണ്. കഴിഞ്ഞ ദിവസം തിരൂർ സതീഷിനെതിരെ അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു വന്ന ശോഭാ സുരേന്ദ്രനാണ് ഇന്നിപ്പോൾ ഇ പിക്കെതിരെയും നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പഴയ വിവാദത്തിന് വീണ്ടും തിരികൊളുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളടക്കം ഇത് ഏത് രീതിയിൽ ഏറ്റെടുക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമോ അല്ലെങ്കിൽ ആയുധമോ ആയി മാറുന്നുണ്ട് ഈ കുടകര വിവാദവും അതുപോലെ തന്നെ ഇ പിക്കെതിരായിട്ടുള്ള വിവാദവും. രണ്ട് വിഷയങ്ങളിലും ഇപ്പോൾ പൊള്ളി നിൽക്കുന്നത് ബി ജെ പിയും സി പി എം നേതൃത്വമാണ്. അതിലെങ്ങനെ നേട്ടമുണ്ടാക്കാനാകുമെന്നുള്ള ആലോചനയിലാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. സ്മൃതി ശരി, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്.